മുതിർന്നവർക്ക് മാത്രം പറയുവാൻ കഴിയുന്ന പൊതുവിജ്ഞാന വിവരങ്ങളും പുരാണങ്ങളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഞൊടിയിടയിൽ നൽകുന്ന 3 വയസ്സുകാരി വിസ്മയമാകുന്നു. കായംകുളം രാമപുരത്ത് ശ്രീലഗത്ത് വീട്ടിൽ വൈശാഖ് ലക്ഷ്മി ദമ്പതികളുടെ 3 വയസ്സുകാരിയായ മകൾ വേദ വൈശാഖ് എന്ന ഈ കുരുന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. റെക്കോർഡ് എന്ന നേട്ടം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് നേടിയവരും ഏറെയാണ്. എന്നാൽ ഈ കുരുന്നിന്റെ നേട്ടം ഒന്ന് വേറെ തന്നെയാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കായംകുളം രാമപുരത്തെ ശ്രീലഗത്ത് വീട്ടിൽ വൈശാഖ് ലക്ഷ്മി ദമ്പതികളുടെ 3 വയസ്സുകാരിയായ മകൾ വേദ വൈശാഖ്. ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത വീഡിയോയിലൂടെയാണ് വേദയ്ക്ക് റെക്കോർഡ് നേട്ടം സ്വന്തമായത്. 8 ദേശീയ ചിഹ്നങ്ങൾ, കേരളത്തിലെ 14 ജില്ലകൾ, 28 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 12 ഇന്ത്യൻ ആഘോഷങ്ങൾ, 15 കാർ ബ്രാൻഡുകളുടെ പേരുകൾ, ശരീരത്തിലെ 14 അവയവങ്ങളുടെ പേരുകൾ എന്നിവ തിരിച്ചറിഞ്ഞു പറഞ്ഞതും 20 പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയും രാമായണവുമായി ബന്ധപ്പെട്ട് 18 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയുമാണ് കൊച്ചു വേദ റെക്കോർഡിന് അർഹയായത്. കൊറോണ ആദ്യമായിട്ട് വന്ന രാജ്യം ചൈന. നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റല്? ചെന്നൈ. ഇന്ത്യയുടെ നാഷണൽ ബേർഡ്? പീകോക്ക്. നാഷണൽ അനിമൽ? നാഷണൽ അനിമൽ. നാഷണൽ ഫ്ലവർ? നാഷണൽ ഫ്രൂട്ട്? മാംഗോ. നാഷണൽ ആന്തം? ജയദമ്മാണ്ട. എഴുതിയത്? 23 മൃഗങ്ങൾ, 14 പക്ഷികൾ, 9 തരം പ്രാണികൾ, 5 ഉരഗങ്ങൾ എന്നിവയുടെ മലയാളം പേരുകൾ കേട്ടതിനു ശേഷം അതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞതും റെക്കോർഡിന് ഇടയായി. അമ്മ ലക്ഷ്മി PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പൊതുവിജ്ഞാന വിവരങ്ങൾ കേട്ടുപഠിച്ചാണ് വേദയുടെ പഠനത്തിന്റെ ആരംഭം. കേട്ടുപഠിച്ചവ പിന്നീട് മറ്റുള്ളവരോട് ചോദിക്കുകയും അതിനുത്തരം പറയുകയും ചെയ്യുന്ന രീതിയാണ് വേദ പിന്തുടരുന്നത്. ഞങ്ങളുടെ കുഞ്ചിമോള് 2 മുതൽ തന്നെ അവിടെ അമ്മ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ട് അങ്ങനെയാണ് അവൾ ഈ ജനറൽ നോളജ് അങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞ് ഓരോന്ന് ഞങ്ങളോടൊക്കെ തന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഓരോ ചോദ്യങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ, അച്ചച്ചൻ പറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ കഴിവ് തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ അയച്ചു കൊടുത്തത്. അവരത് അക്സെപ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച ബുക്കുകളും അപ്രീസിയേഷൻ ലെറ്ററും റെക്കോർഡുകളുമെല്ലാം നമുക്ക് ലഭിച്ചത്. 2 വയസ്സ് മുതൽ കാര്യങ്ങൾ കേട്ട് മനഃപ്പാടമാക്കുന്ന ശീലം വേദയ്ക്കുണ്ടെന്നും വേദയുടെ അമ്മ ലക്ഷ്മിയാണ് റെക്കോർഡ് നേട്ടത്തിന് ഏറെ പ്രചോദനമായതെന്നും ചാമ്പ്യൻസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടാനാണ് അടുത്ത ലക്ഷ്യമെന്നും മുത്തശ്ശനായ റിട്ടയേർഡ് KSEB ഉദ്യോഗസ്ഥൻ ഉണ്ണികൃഷ്ണപിള്ളയും മുത്തശ്ശി ശ്രീലതയും പറയുന്നു. നിർബന്ധിച്ചൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാറില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അവൾ അതുപോലെ തന്നെ പറയും. കഴിവുള്ള കുട്ടിയാണ്, നല്ല മിടുക്കിയ. അത് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അവൾ പെട്ടെന്ന് തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കത് മനസ്സിലായി. അവൾക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ. അമ്മയെല്ലാം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവൾ അതുപോലെ പറയുകയും ഇങ്ങനെ തിരിച്ചവൾ ചോദ്യങ്ങൾ ചോദിക്കും പഠിക്കുന്നതൊക്കെ. എന്നിട്ട് നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ തരാം, ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ പഠിക്കുന്ന കേട്ടിട്ടേ. നൃത്തത്തിലും പാട്ടിലുമൊക്കെ ബഹുമിടുക്കിയാണ് വേദ. ദുബൈയിൽ ഷിപ്പിംഗ് കമ്പനിയിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന അച്ഛൻ വൈശാഖിനും അമ്മ ലക്ഷ്മിക്കും ഒപ്പമാണ് വേദ ഇപ്പോൾ. പഴയ ബുക്കുകളാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും അത് PDF എടുത്ത് രാമായണ കഥകൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഓരോന്നും കുഞ്ഞിനെ നമ്മൾ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി എന്താണ്
എന്നിട്ട് ഞാനത് കുഞ്ഞിലേക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഥകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ 1950 ഓഗസ്റ്റ് 15 എന്നൊരു കാര്യമല്ല ഞാൻ കുഞ്ഞിലേക്ക് പറഞ്ഞിരിക്കുന്നത്, അതെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് അടക്കമാണ് ഞാൻ കുഞ്ഞിലേക്ക് പറഞ്ഞേക്കുന്നത്. കാര്യങ്ങൾ മനഃപ്പാടമാക്കാൻ വേദയ്ക്ക് ഏറെ താല്പര്യമാണെന്നും അതിനുവേണ്ടി നൽകുന്ന പരിശീലനത്തെ കുറിച്ചും അമ്മ ലക്ഷ്മി പറയുന്നു. അതിൽ 28 സംസ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, മോനെ ഇന്ത്യയിലെ വലിയ സംസ്ഥാനം ഇന്നത്, ചെറുത് സംസ്ഥാനം ചെറിയ സംസ്ഥാനം ഇത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുപോലെ കേരളത്തിൽ വലിയ ജില്ല ഏത് ചെറിയ ജില്ല ഏത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞു പറയും, അത് കേരളം എന്താണ്, കേരളത്തിലെ ജില്ലകൾ എത്ര ഉണ്ട്, കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ ചെറിയ ജില്ല ഇതാണ് വലിയ ജില്ല ഇതാണ് എന്നുള്ള രീതി പറഞ്ഞത്. നാഷണൽ റിവർ, നാഷണൽ അക്വാട്ടിക് അനിമൽ, ഇന്ത്യയുടെ നാഷണൽ ഗെയിം, ഇന്ത്യയുടെ നാഷണൽ സോങ്, ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. സ്വതസിദ്ധമായ കഴിവുള്ളവർ ഇന്ന് ഏറെയാണ്. എന്നാൽ കുഞ്ഞുനാളുകളിൽ തന്നെ അതൊക്കെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതൊരച്ഛനമ്മമാരുടെയും കടമ കൂടിയാണ്. വേദ ഇപ്പോൾ ഏതായാലും ചാമ്പ്യൻസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ്. ക്യാമറമാൻ ഷെമീം തോപ്പിലിനൊപ്പം ആതിര ശശികുമാർ, CD Net News, കായംകുളം.